ചലച്ചിത്ര താരവും സംവിധായകനും എഴുത്തുകാരനുമായ പ്രതാപ് പോത്തൻ വിടവാങ്ങി. 70 വയസ്സായിരുന്നു. ചെന്നൈയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. രാവിലെ ഫ്ളാറ്റിലെത്തിയ ജോലിക്കാരനാണ് മൃതദേഹം കണ്ടത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് വിയോഗം എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി 100-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. തിരക്കഥാകൃത്ത്, നിർമ്മാതാവ് എന്നീ നിലകളിലും പ്രശസ്തനാണ്. ഭരതൻ സംവിധാനം ചെയ്ത് 1978 പുറത്തിറങ്ങിയ ആരവത്തിലൂടെയാണ് പ്രതാപ് പോത്തൻ സിനിമയിലെത്തുന്നത്. 1979 പുറത്തിറങ്ങിയ ഭരതന്റെ തന്നെ തകരയിലൂടെയാണ് മലയാളത്തിൽ ചുവടുറപ്പിച്ചത്. മുൻനിര സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം 80-കളിൽ മലയാളത്തിലും തമിഴിലും തരംഗമായിരുന്നു. നെഞ്ചത്തെ കിള്ളാതെ, മധുമലർ, കാതൽ കഥ, നവംബറിന്റെ നഷ്ടം, 1 മുതൽ 0 വരെ, തന്മാത്ര, 22 ഫീമെയിൽ കോട്ടയം തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മീണ്ടും ഒരു കാതൽ കഥ, ഋതുഭേദം, ദേസി, വെറ്റിവിഴ, യാത്രാമൊഴി തുടങ്ങി മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി 12 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. തകരയിലെ അഭിനയത്തിന് 1979 ചാമരത്തിലെ അഭിനയത്തിന് 1980 മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡും 1987 ഋതുഭേദത്തിലൂടെ മികച്ച സംവിധായകനുള്ള ഫിലിംഫെയർ അവാർഡും അദ്ദേഹം നേടി. 1985 നവാഗത സംവിധായകന്റെ മികച്ച ആദ്യ ചിത്രത്തിനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് അദ്ദേഹം നേടി. 2012 22 ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നെഗറ്റീവ് റോളിലെ മികച്ച നടനുള്ള SIIMA അവാർഡ് നേടി. 2014 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വേളയിൽ പ്രത്യേക ജൂഡി അവാർഡും നേടിയിട്ടുണ്ട്. CBI 5 ആണ് പ്രതാപ് പോത്തന്റെ അവസാനം റിലീസായ ചിത്രം. മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസിലാണ് അവസാനം അഭിനയിച്ചത്. 1952 തിരുവനന്തപുരത്ത് ജനിച്ച പ്രതാപ് പോത്തന്റെ സ്കൂൾ വിദ്യാഭ്യാസം ഊട്ടിയിലായിരുന്നു. പിന്നീട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് BA സാമ്പത്തിക ശാസ്ത്ര ബിരുദം നേടി. നിർമ്മാതാവായ ഹരി പോത്തൻ മൂത്ത സഹോദരനാണ്. 1985 ചലച്ചിത്ര താരം രാധികയെ വിവാഹം ചെയ്തെങ്കിലും 1 വർഷം മാത്രമേ ആ ബന്ധം നിലനിന്നുള്ളൂ. പിന്നീട് 1990 അമല സത്യനാഥിനെ വിവാഹം ചെയ്തു. ഈ ബന്ധത്തിൽ കെയ എന്ന മകളുണ്ട്. 22 വർഷത്തിന് ശേഷം 2012 പ്രതാപ് പോത്തനും അമലയും വിവാഹമോചിതരായി. അഭിനയ ജീവിതത്തിൽ നിന്ന് ഇടവേളയെടുത്ത കുറെ കാലം ഗ്രീൻ ആപ്പിൾ എന്ന സ്വന്തം പരസ്യ ഏജൻസിയുമായി തിരക്കിലായിരുന്നു അദ്ദേഹം. MRF ടയർ, നിപ്പോ തുടങ്ങിയവയ്ക്ക് വേണ്ടിയുള്ള അന്നത്തെ പ്രശസ്ത പരസ്യങ്ങൾ തയ്യാറാക്കിയത് ഗ്രീൻ ആപ്പിൾ ആയിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ തിരിച്ചെത്തി സജീവമായ സമയത്താണ് ആകസ്മികമായ നിര്യാണം. പ്രതാപ് പോത്തന്റെ നിങ്ങൾക്കിഷ്ടപ്പെട്ട സിനിമയും കഥാപാത്രവും ഏതാണെന്ന് കമന്റ് ചെയ്യൂ.